നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൗമ്യ സന്തോഷ് എന്ന നഴ്സിനെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? സൗമ്യ സന്തോഷ് ഇടുക്കിക്കാരിയാണ്, ഇസ്രായേലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം ഹമാസ് അഥവാ പാലസ്തീനിലെ തീവ്രവാദ സംഘടന ഇസ്രായേലിലേക്ക് ഒരു റോക്കറ്റോ മിസൈൽ അയക്കുകയും ഒന്നൊന്നുമല്ല ഒരുപാടെണ്ണം അയച്ചു. അങ്ങനത്തെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മലയാളി വനിതയാണ്, നഴ്സാണ് സൗമ്യ സന്തോഷ്. ആ സൗമ്യയുടെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഭരിക്കുന്ന കൂട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ നിന്നോ അതിന് ഏറ്റുവാങ്ങാനൊന്നും പോയില്ല. കാരണം കൊല്ലപ്പെട്ടത് ഒരു ക്രിസ്ത്യൻ യുവതിയും കൊന്നത് പാലസ്തീനിലെ ആൾക്കാരുമാണല്ലോ. അപ്പോൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ നോക്കണമല്ലോ, പോയില്ല. എന്തായാലും ബി ജെ പിക്കാർ പോയിരുന്നു അന്ന്. പക്ഷേ ആ സംഭവത്തെപ്പറ്റി, അതായത് ഇസ്രയേലിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷ് എന്ന ആ വ്യക്തിയുടെ കാര്യത്തെപ്പറ്റി പോസ്റ്റ് ഇടാൻ പോലും 7 തവണയാണ് ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി എഡിറ്റ് ചെയ്തത്. ആദ്യം ഇസ്ലാം തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി, പിന്നെ അത് വെട്ടി മതതീവ്രവാദി എന്നാക്കി, പിന്നെ മതവും വെട്ടി വെറും തീവ്രവാദിയാക്കി. അങ്ങനെ 7 തവണയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തിരുത്തിയത്. അപ്പോൾ ഉമ്മൻചാണ്ടി തിരുത്തുമ്പോൾ പിണറായി വിജയൻ നോക്കിയിരിക്കാൻ പറ്റുമോ? പിണറായി വിജയനും തിരുത്തി 4 തവണ. ഇപ്പോൾ ഇത് പറയാൻ കാരണം, ഇതാ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്കെങ്കിലും കുറച്ച് നട്ടെല്ലുണ്ടായിരിക്കുമെന്നാണ് കരുതിയത്. ഇവരുടെയൊക്കെ നട്ടെല്ല് റബ്ബറോ അല്ലെങ്കിൽ വല്ല ഈ പപ്പായത്തണ്ട് പോലെയൊക്കെ അത്രയും ബലമുള്ളതാണല്ലോ എന്ന് അറിയുമ്പോഴാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. രമേശ് ചെന്നിത്തല ഇന്നലെ നടന്ന സംഭവം എന്താണെന്ന് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. രാജസ്ഥാനിലെ ആ തയ്യക്കാരൻ്റെ അരുങ്കൊലയാണ്. അതിനെപ്പറ്റി രമേശ് ചെന്നിത്തല ആദ്യം ഒരു പോസ്റ്റ് ഇടുന്നു, അതെങ്ങനെയാണ് ഞാൻ വായിക്കാം. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ മതവെറിയുടെ പേരിൽ ഇന്ന് നടന്ന ഞെട്ടിപ്പിക്കുന്നതും പ്രാകൃതവുമായ ഒരു ക്രൂര കൊലപാതകത്തിൻ്റെ വീഡിയോ ഭീതിയോടും ഭയാനകതയോടും കൂടി മാത്രമേ കാണാനാകൂ. രണ്ട് ഇസ്ലാമിസ്റ്റ് യുവാക്കൾ, കൃത്യമായിട്ട് പറയുന്നുണ്ട്, രണ്ട് ഇസ്ലാമിസ്റ്റ് യുവാക്കൾ ഒരു ഹിന്ദു തയ്യൽക്കാരനെ മതവിദ്വേഷത്തിൻ്റെ പേരിൽ കടലിൽ കയറി കഴുത്തറുത്ത് കൊല്ലുന്ന ദൃശ്യം ഘാതകർ തന്നെ സ്വയം പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയാണ് ചെയ്തത്. എന്നിട്ടും കളിതീരാതെ കൊലയാളികൾ തങ്ങളുടെ കയ്യിലെ കടാര ഉയർത്തി പ്രധാനമന്ത്രി മോദിയെ ഭീഷണിപ്പെടുത്തുന്നത് മതതീവ്രവാദം, താലിബാനിസത്തിൻ്റെ തീവ്രതയിൽ നമ്മുടെ മതേതര സമൂഹത്തിൻ്റെ മതിലുകൾക്കുള്ളിലേക്ക് കടന്നു കയറുന്നു എന്ന ആപൽക്കരമായ, ഇങ്ങനെയാണ് ആ പോസ്റ്റ് പോകുന്നത്. പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ആ പോസ്റ്റ് എഡിറ്റ് ചെയ്യപ്പെട്ടു. രണ്ടാമത് ഇങ്ങനെയാണ് വരുന്നത്. രാജസ്ഥാനിലെ ഉദയപൂരിൽ മതേപൂരിയുടെ ആദ്യത്തെ വരികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ആദ്യം ഇട്ടിരുന്നത് രണ്ട് ഇസ്ലാമിസ്റ്റ് യുവാക്കൾ എന്ന സ്ഥാനത്ത് രണ്ട് തീവ്രവാദികൾ മാത്രമായി. ഇസ്ലാമിസ്റ്റ് എന്നുള്ളത് അങ്ങ് പോയി, രണ്ട് വെറും തീവ്രവാദികൾ എന്ന് മാത്രമായി. ഇത്രയൊക്കെയുള്ളു ഇവരുടെയൊക്കെ നടനിൻ്റെ ബലം. അപ്പോൾ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയാണോ എങ്കിൽ CPIMന്റെ കാര്യം കേൾക്കണ്ടേ? അതായത് 2016 പിണറായി വിജയൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നു. അതിനുശേഷം ഒരു വർഷത്തിനകമാണ് അങ്ങ് ഹരിയാനയിൽ സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ ട്രെയിനിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെടുന്നു. പക്ഷേ അതന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ബീഫിൻ്റെ പേരിലാണ്. അന്ന് ബീഫ് വിഷയം കത്തി നിൽക്കുന്ന സമയമാണ്. ഈ ജുനൈദ് എന്ന ആ പയ്യൻ്റെ കുടുംബത്തിന് 10 ലക്ഷം കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ഓടിപ്പോയതാണ്. അതവിടെ നിൽക്കട്ടെ. ആ സമയത്ത് CPIM അവരുടെ ഔദ്യോഗിക പേജിൽ ഇട്ട ഒരു പോസ്റ്റാണ് വായിക്കാൻ പോണേ. June 24, 2017 ട്രെയിനിൽ ഹിന്ദു വർഗീയവാദികൾ അഴിഞ്ഞാടി 15-കാരനെ അടിച്ചു കൊന്നു. ഓർക്കുക, അന്നേരം ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടേയില്ല. മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ മാത്രമാണ്. പക്ഷേ ഇവരങ്ങ് തീരുമാനിച്ചു ആദ്യം തന്നെ ട്രെയിനിൽ ഹിന്ദു വർഗീയവാദികൾ അഴിഞ്ഞാടി 15-കാരനെ അടിച്ചു കൊന്നു. ട്രെയിനിലുണ്ടായ വർഗീയ ആക്രമണത്തിൽ 15-കാരന് ദാരുണമായി കൊല്ലപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്ക് പോയ ട്രെയിനിൽ വ്യാഴാഴ്ച രാത്രിയാണ് നാരദീ നടത്തിയ ആക്രമണമുണ്ടായത്. മദ്രസ വിദ്യാർത്ഥിയായ ജുനൈദിനെ അടിച്ചു കൊന്ന ശേഷം ട്രെയിനിൽ നിന്ന് വലിച്ചെറിയുകയായിരുന്നു. അങ്ങനെ ഇത് 2017 ഇനി ഇന്നലത്തെ, അതായത് വിഷയം അറിയാമല്ലോ, രാജസ്ഥാനിലെ ആ പാവപ്പെട്ട തയ്യൽക്കാരൻ്റെ അരുങ്കോലയാണ്. അതിൽ ഇതേ CPIM കേരള ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പും ഇവരുടെയൊക്കെ കപടതയും ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
ഉദയപൂരിൽ നടന്ന ക്രൂരവും നിഷ്ഠൂരവുമായ കൊലപാതകത്തെ ശക്തമായി അപലപിക്കുന്നു. ആര് കൊന്നു, ആര് കൊല്ലപ്പെട്ടു ഒന്നുമില്ല. കൊലപാതകവുമായി ബന്ധപ്പെട്ടവർക്കെതിരെ അധികാരികൾ കർശന നടപടിയെടുക്കണം. പ്രദേശത്ത് സമാധാനം നിലനിർത്താൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പിന്നെ മലയാളത്തിലാണല്ലോ അഭ്യർത്ഥിക്കുന്നത്, അതവിടെ നിൽക്കട്ടെ. ആര് കൊന്നു, എന്തിനു കൊന്നു, എന്തിനു കൊല്ലപ്പെട്ടു, കൊല്ലപ്പെട്ടവൻ്റെ പേര്, കൊന്നവരാരൊക്കെ ഒന്നുമില്ല. മലയാളത്തിൽ നാല് വരി പടച്ചു വെച്ചപ്പോൾ അവരുടെ ജോലി കഴിഞ്ഞു. രാജസ്ഥാനിൽ സമാധാനം, എല്ലാവരും സമാധാനം കാംക്ഷിക്കണമെന്ന് മലയാളത്തിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുക. അതും എഴുതിയതിൻ്റെ രീതി നോക്കി, CPIM 2017 ഞാൻ ആദ്യം വായിച്ചു. യഥാർത്ഥത്തിൽ പിന്നീട് എന്താണ് 2017 നടന്നതെന്ന് ഇവിടുത്തെ നീതിന്യായ കോടതി തന്നെ പറഞ്ഞതാണ്. ഹരിയാനയിലെ ഹൈക്കോടതി സീറ്റ് തർക്കം ഉണ്ടായിട്ട്, അപ്പോൾ ചിലർക്കെങ്കിലും അത്ഭുതമാവും സീറ്റ് തർക്കത്തിൻ്റെ പേരിലൊക്കെ ഒരാൾ കൊല്ലപ്പെടുമോയെന്ന്. നിസ്സാര 50 പൈസയുടെ പേരിൽ ഇവിടെ കൊല നടന്നിട്ടുണ്ട്, ചീട്ട് കളിക്ക് ഇടയിൽ മറ്റുമൊക്കെ. ഇപ്പോഴും നടക്കുന്ന നിസ്സാരപ്പെട്ട കാര്യത്തിന്, വെറും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വെട്ടും കുത്തും കൊലയും നടക്കുന്നു. വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയി എന്ന കാരണത്താൽ വരെ പുറകെ പോയി ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നു. അതാണ് കാലം. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെയും അതേപോലെ തന്നെ ഇതേ ഈ രാജസ്ഥാനിലെ വിഷയത്തിലെ CPIM ആ നിലപാടുകളും നിലപാട് മാറ്റവും നട്ടലില്ലായ്മയൊക്കെ നല്ല വ്യക്തമായി കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയല്ലോ. ഇനി കോൺഗ്രസ് ശശി തരൂർ കത്തുന്ന വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ പുള്ളിക്ക് ക്രിക്കറ്റ് കാണുന്നതാണ് താല്പര്യം. അതങ്ങനെ ഒരു മുതൽ, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെ കാണാൻ പറ്റുക കുറേ ലേഡീസിൻ്റെ ചുറ്റുമൊക്കെ ആയിരിക്കും. ഒന്നുകിൽ ശശി തരൂരിനെ കാണപ്പെടുക ആ അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും വിവാദ ട്വീറ്റുമായിട്ടൊക്കെ വരും. ഇപ്പം അദ്ദേഹം ഇട്ടിരിക്കുന്ന ട്വീറ്റാണിത്: ടു ടേക്ക് അവർ മൈൻഡ്സ് ഓഫ് ദി ഹൊറർ ഇൻ ദി ന്യൂസ് ടുഡേ, വാട്ട് കുഡ് ബി ബെറ്റർ ദാൻ എ റെക്കോർഡ് 176 റൺ T20 പാർട്ട്ണർഷിപ്പ് വിത്ത് വിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് അതിൽ നിന്ന് മനസ്സ് ഇതാക്കാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റ് കണ്ട് അങ്ങനെ അതൊക്കെ വന്നത്. പണ്ട് മുംബൈ ടെറർ അറ്റാക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ രാഹുൽ ഗാന്ധിയും കൂട്ടരൊക്കെ ഏതോ ക്ലബിൽ അടിച്ചു പൊളിക്കുമായിരുന്നു കേട്ടിട്ടുണ്ട്. ഇതേ മാനസികാവസ്ഥയൊക്കെ ഉള്ളവരോട് എന്ത് പറയാനാണ്? പറഞ്ഞിട്ട് കാര്യമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.